ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗേറ്റ് എക്സാമിനെ കുറിച്ച്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഗേറ്റ് എക്സാമിനെ കുറിച്ച്. സോ ഗേറ്റ് 2025 അടുത്ത ഫെബ്രുവരിയിലായിരിക്കും നമുക്ക് എക്സാം വരുന്നത്. പക്ഷേ അത് ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട, എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട, അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഈ ഓഗസ്റ്റ് മന്തിലാണ്. ഓഗസ്റ്റ് 24th കൂടിയാണ് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ആർക്കൊക്കെയാണ് എക്സാം എഴുതാൻ പറ്റുന്നത്? എങ്ങനെയാണ് എക്സാം, ഈ എക്സാം എഴുതി കഴിഞ്ഞാലുള്ള എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാം. എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് മാത്രമല്ല, എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് തേർഡ് ഇയർ മുതൽക്കുള്ള സ്റ്റുഡൻസിന് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ബിടെക്കിന് പഠിക്കുന്ന തേർഡ് ഇയറിലുള്ളവർക്കും ഫോർത്ത് ഇയറിലുള്ളവർക്കൊക്കെ എക്സാം എഴുതാൻ പറ്റും. പിന്നെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തവർക്കും എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ എക്സാം നമ്മൾ എഴുതി ഇതിലൊരു വാലിഡ് ആയിട്ടുള്ള സ്കോർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എംടെക്കിനൊക്കെ പോകാനായിട്ട് നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനും, അതേപോലെ തന്നെ കുറേ അധികം പബ്ലിക് സെക്ടർ കമ്പനീസ് ഈ ഗേറ്റ് സ്കോർ യൂസ് ചെയ്തിട്ട് അവർ, അതായത് ജോബ് റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഗേറ്റ് സ്കോർ ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ജോബിലേക്ക് പോകണം എന്നുണ്ടെങ്കിലും അതല്ലാതെ ഹയർ സ്റ്റഡീസിനാണെന്നുണ്ടെങ്കിലും രണ്ട് രീതിയിലും, ഇപ്പൊ അക്കാഡമിക്സിനാണെങ്കിലും കരിയർ ഓപ്പർച്യൂണിറ്റിക്ക് ആണെങ്കിലും ഗേറ്റ് സ്കോർ വളരെയധികം യൂസ്ഫുൾ ആണ്. പക്ഷെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. നല്ല രീതിയിലുള്ള ഹാർഡ് വർക്ക് അത്യാവശ്യമാണ് ഗേറ്റ് എക്സാം നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ. സോ ഗേറ്റ് എക്സാമിനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ കാര്യങ്ങളും അറിയുക. അപ്പൊ ആദ്യം അതിൽ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഏതൊക്കെ പേപ്പറിലാണ് നമുക്ക് ഗേറ്റ് എക്സാം വരുന്നത്, അതേപോലെ തന്നെ അതിന്റെ പാറ്റേൺ ഓഫ് എക്സാം, എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ ഗേറ്റ് എക്സാമിന്റെ ഈസി, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ ട്രിപ്ലി, അവർക്ക് വേണ്ട ക്ലാസ്സുകളും അതേപോലെ തന്നെ ഗേറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഗേറ്റ് എക്സാമിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചാനൽ ഉണ്ട്, ആ ചാനലിലായിരിക്കും നമ്മൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ആ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ വർഷവും ഗേറ്റ് എക്സാം ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് ഓർഗനൈസ് ചെയ്യുക, ഓർഗനൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അപ്പൊ ഈ വർഷം നമുക്ക് IIT റൂർക്കിയാണ് ഈ വർഷത്തെ, അതായത് ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഗേറ്റ് 2025 എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആ വെബ്സൈറ്റ് വഴിയായിരിക്കും നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണതും ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത് ഗേറ്റ് 2025 ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും. അപ്പോൾ ഈ ഇപ്പൊ നമുക്ക് എക്സാം ഡേറ്റ് ഓഫ് എക്സാം വന്നിരിക്കുന്നത് 1st, 2nd, 15th, and 16th of February ആണ്. എപ്പോഴും ജാനുവരി ഫെബ്രുവരി ആയിട്ടാണ് പരീക്ഷ നടക്കാറുള്ളത്. അപ്പോൾ ഫെബ്രുവരിയിലാണ് ഇപ്രാവശ്യം ഗേറ്റ് 2025 എക്സാം ഡേറ്റ്സ് വന്നിരിക്കുന്നത്. രണ്ട് സെഷനിലായിട്ട് ഓരോ പറഞ്ഞ ഡേറ്റിലും രണ്ട് സെഷനിലും എക്സാംസ് ഉണ്ടാവും. ഫോർനൂണിലും ആഫ്റ്റർനൂണിലും എക്സാം ഉണ്ടാവും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 30 പേപ്പറുകളിലായിട്ട് ഈ വർഷം എക്സാംസ് നടത്തുന്നുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നോർമലി നമ്മൾ MCQs എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കൂടാതെ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ ഒന്നിലധികം ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ഇല്ലേ, നമ്മൾ ഏതൊക്കെ ആൻസേഴ്സ് കറക്റ്റ് ആണോ അത് ചൂസ് ചെയ്താലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല, നമ്മൾ കണ്ടുപിടിച്ച് ആൻസർ ടൈപ്പ് ചെയ്യണം. അതിനുള്ള വിർച്വൽ കീബോർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓൺ സ്ക്രീൻ വിർച്വൽ കാൽക്കുലേറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ എഴുതണം. ഓക്കെ, അപ്പൊ MCQ നമുക്ക് 4 ഒരെണ്ണം കറക്റ്റ് ആയിരിക്കും. MSQ 1 or more than 1 out of 4 ഓപ്ഷൻസ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ചൂസ് ചെയ്യണം. നാറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണം. ഓക്കെ, 1 or 2 test papers നമുക്ക് അപ്പിയർ ചെയ്യാം. 1 or 2 test papers ഓൺലി നമുക്ക് അപ്പിയർ ചെയ്യാം. അപ്പൊ ആ 2 test paper combinations നമ്മൾ തന്നിട്ടുള്ള ലിസ്റ്റ് ഓഫ് കോമ്പിനേഷൻസ് ചൂസ് ചെയ്തിട്ട് വേണം അങ്ങനെ എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് എഴുതുക. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു സബ്ജക്റ്റിൽ മാത്രമായിട്ടും ടെസ്റ്റ് എഴുതാനായിട്ട് പറ്റും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മൾട്ടിപ്പിൾ സെഷൻസിൽ ചിലപ്പോൾ ചില ടെസ്റ്റ് പേപ്പേഴ്സിൽ എക്സാം നടക്കാം.
ഓക്കെ, കൂടുതൽ സ്റ്റുഡൻസ് അപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സെഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഒരു സെഷൻ മാത്രമേ നമുക്ക് അപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. തേർഡ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഹയർ ഇയർ ഓഫ് എനി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് സ്റ്റുഡൻസിനും, അതല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ് എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ആർക്കിടെക്ചർ, സയൻസ്, കോമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ്, ഇതിലേത് ഡിസിപ്ലിനിലും കഴിഞ്ഞവർക്കും ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞവർക്കും ഗേറ്റ് എക്സാം എഴുതാം. ഇപ്പൊ പൊതുവെ ഒരു ഉദാഹരണം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ മാത്രമേ ഗേറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയല്ല. ഈ പറഞ്ഞ ഏത് ഡിസിപ്ലിനിലും ഡിഗ്രി കഴിഞ്ഞവർക്കും, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ഹു ഈസ് കറന്റ്ലി സ്റ്റഡിയിങ് ഇൻ തേർഡ് ഓർ ഹയർ ഇയർ ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പൊ തേർഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗേറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്, ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കൊടുക്കേണ്ടത്. ദെൻ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി നിൽക്കുന്നത്. ഓക്കെ, പിന്നെ 5th, 6th, 7th സെമിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹയർ സെമിസ്റ്റേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള MBBS, BDS, അത് BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അവർക്കും എക്സാം എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 200 സിറ്റീസ് ടൗൺസ് ഓഫ് ഇന്ത്യ ക്രോസ് എക്സാം സെന്റേഴ്സും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 24th. സെപ്റ്റംബർ 26th വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. റെഗുലർ ആയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ സെപ്റ്റംബർ 26th വരെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഉണ്ട്, ആ സമയത്ത് ലേറ്റ് ഫീ ഉണ്ടാവും. അങ്ങനെ ലേറ്റ് ഫീയോട് കൂടി നമുക്ക് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒക്ടോബർ 7th വരെയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്താലും പിന്നീട് നമുക്ക് എക്സാമിനേഷൻ സിറ്റി ചേഞ്ച് ചെയ്യാനോ കാറ്റഗറി ചേഞ്ച് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ തരും. നവംബർ 6th വരെയാണ് കേട്ടോ. അതിന് അഡീഷണൽ ഫീ ഉണ്ടാവും. നമ്മൾ ഓരോ ചേഞ്ച് വരുത്തുന്നതിനനുസരിച്ച് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഫീ പേ ചെയ്യേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ആദ്യമേ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായി നോക്കി നമുക്ക് ഏത് കാറ്റഗറിയാണ് എന്താന്നുള്ളതൊക്കെ ഫൈനലൈസ് ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് അഡ്മിറ്റ് കാർഡ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് January മന്ത്തിലാണ്, അത് 2024 January 2nd നമുക്ക് തന്നിരിക്കുന്നത്. ഗേറ്റ് എക്സാംസ് February മന്ത്തിലാണ്, February 1st, 2nd, 15th, 16th. 4 ദിവസം പറഞ്ഞിട്ടുണ്ട്, 2 ഷിഫ്റ്റ് ആയിട്ട്, അതായത് ഫോർനൂണിലും എക്സാം ഉണ്ടാവും, ആഫ്റ്റർനൂണിലും എക്സാം ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു ഷിഫ്റ്റാണ് നമുക്ക് വരുന്നത്, അത് നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും എപ്പോഴാന്നുള്ളത്. March ലായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത്, March 19th കൂടിയാണ്. അതിനുശേഷം നമുക്ക് അതിന്റെ സ്കോർ കാർഡ് അവൈലബിൾ ആവും. മാർച്ച് മാസത്തിൽ തന്നെ അതിന്റെ സ്കോർ കാർഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് നമ്മൾ റെഗുലർ പീരീഡിലാണെന്നുണ്ടെങ്കിൽ, ഫീമെയിൽ SC ST കാൻഡിഡേറ്റ്സിനൊക്കെ, PWD കാൻഡിഡേറ്റ്സിനൊക്കെ 900 rupees, ബാക്കിയുള്ളവർക്ക് 1800 ആണ്. എക്സ്റ്റെൻഡഡ് പീരീഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ലേറ്റ് ഫീയോട് കൂടി ഫീമെയിൽ SC ST കാൻഡിഡേറ്റ്സിന് 1400, ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് 2300 ആണ് വരുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് നമ്മൾ എഞ്ചിനീയറിംഗ് കൂടാതെ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ ഈ എക്സാം എഴുതാൻ പറ്റുന്നത്, ബാക്കിയുള്ള ഡിസിപ്ലിനുള്ള സ്റ്റുഡൻസിനും എഴുതാൻ പറ്റും. അപ്പൊ ഇതിന് നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള പേപ്പേഴ്സിന്റെ പേരും അതിന്റെ കോഡാണ്. അപ്പൊ എഞ്ചിനീയറിംഗിലാണെങ്കിൽ നമുക്ക് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ളവർക്കൊക്കെ ഈ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഓരോ ബ്രാഞ്ചസും അതിന് കോഡുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ എഞ്ചിനീയറിംഗ് സയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പേപ്പറും ഉണ്ട്. ഓക്കെ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് പ്രോസ്പെക്ടസ് വായിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനെ കുറിച്ചും കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി ഇതിനകത്ത് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, അപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് പേപ്പേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് 15 മാർക്ക്, പിന്നെ നമുക്കൊരു നമ്മുടെ കമ്പൽസറി സെക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈസി ആണെങ്കിൽ എടുത്തെങ്കിൽ അതിന്റെ സിലബസ് ഒക്കെ ആ പ്രോസ്പെക്ടസിൽ തന്നെ അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 85, അങ്ങനെ ടോട്ടൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ ഡിസ്ട്രിബ്യൂഷൻ MSQ ടൈപ്പിലാവുമ്പോൾ എങ്ങനെയാണ്, MCQ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കൂടി നമ്മൾ അറിയണം. ഇത് ഓവറോൾ ആയിട്ട് ഞാൻ ആ ഒരു എക്സാമിനെ പറ്റി അറിയാനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ഇനി നമ്മളിത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, അത് K2025 ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമ്മളത് കാൻഡിഡേറ്റ് ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ അതിലൊരു ഓൺലൈൻ ഇന്റർഫേസ് ഉണ്ടാവും, അത് വെച്ച് നമ്മൾ അതിന് അപ്ലൈ ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്യുക. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പൊ അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോഴും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ കുറച്ചധികം സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ സ്പെസിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടതും ഓൺലൈൻ ആയിട്ട് തന്നെയാണ്, ഇലക്ട്രോണിക് പേയ്മെന്റ് മോഡ്സിൽ തന്നെയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടതും. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. അത് റിസീവ്ഡ് ആണോ, ആക്സെപ്റ്റഡ് ആണോ, എന്തെങ്കിലും ഡിഫക്ട് ഉണ്ടോ, അത് റെക്ടിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനുശേഷമായിരിക്കും നമുക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ട് നമ്മൾ എക്സാം എഴുതുന്നത്. ഓക്കെ, സോ ഗേറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ബാക്കി ഉള്ള പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗേറ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളെ ഗേറ്റിന് മാത്രമായിട്ടുള്ള ഒരു ചാനലുണ്ട്, ഗേറ്റ് എക്സാമിന് വേണ്ടി മാത്രം. അപ്പൊ ആ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെ ക്ലാസ്സസും അതേപോലെ തന്നെ എക്സാം പാറ്റേൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. താങ്ക് യു.